ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ കണ്ടല്ലോ, മഴയാണ്. ഞങ്ങൾ വീണ്ടും മീൻപിടുത്തമാണ്. വീണ്ടും എന്ന് പറയാൻ കുറേ ദിവസമായിട്ട് മീൻപിടുത്തം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഈ സ്ഥലത്ത് വെള്ളം കയറി തിരിച്ച് ഇറങ്ങിപ്പോയായിരുന്നു ഇവിടെ എല്ലാം പറ്റിയതാ. ഇപ്പം വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറയിൽ കണ്ടോ, അതാ കണ്ടോ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയത്തുള്ള മീൻപിടുത്തം ഭയം പോലെയും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം കടൽമീനൊക്കെ ഭയങ്കര വില കൂടുതലായതുകൊണ്ട് നമ്മൾ ചെറിയ കറി വെക്കാനുള്ള മീൻപിടുത്തമാണ് ഭയം പോലെയും കൊണ്ട് വീശി മീൻ പിടിക്കുന്നത്. അതിനിടയ്ക്ക് കുറേ സർപ്രൈസ് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യത്തെ വീശ് വലം കണ്ടോ, ധാറ വലയെ ഷിബുണൻ്റെ വലയും കൊണ്ടല്ലേ വീശിയത്. ഓ, വല വീശുന്നത് എവിടാ, പിടിക്കുന്നത് എവിടാ. ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം പൊടിവലയും കൊണ്ട് പോയെന്ന്. ഓ, ഇനിയുണ്ടോ? ഹായ് വയമ്പ്, ഹായ് ഹായ് വയമ്പ്, ഇതാ പോന്നു പറഞ്ഞത്തെ കളയരുത് പറഞ്ഞിട്ട്. ഹായ് ഞങ്ങളുടെ വയമ്പ്. വയമ്പ്, കൊക്ക്, കൂരി, നല്ല വയമ്പ് അല്ലേ. ഹൈ 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 ഹൈ, പൊടിവലയ്ക്ക് അപ്പൊ മീനുണ്ട്. നമുക്ക് ഈ വീശില് ഒരു കൂരലിന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. പുളിക്കുഞ്ഞുണ്ട്. എന്ത് അതിനേക്ക് വിട് വിട് രക്ഷിക്ക. അതിനേക്ക് നമുക്ക് കൂരലിന്റെ കുഞ്ഞുണ്ട്. വയമ്പ്, പരള് കണ്ട. ഞങ്ങളുടെ കടവിൽ ആണെങ്കിൽ ഒരു സ്ലാബ് തെളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതേൽ കയറിയിട്ട് ആ വല ഉടക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങി മുങ്ങി വേണം വല എടുക്കാൻ വേണ്ടിയിട്ട്. ചാടി നല്ല ഒഴുക്കാ, ഊഷിച്ച് ആ മുങ്ങി വലയുടെ ഉടക്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കുകയാണ്. നല്ലോണം ഉടക്കിയിട്ടുണ്ട്. ഭയങ്കര ഒഴുക്കാണ് കേട്ടോ. ഒഴുക്കത്രയും മുങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ നോക്ക്, വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ നിങ്ങൾ. ഹെവി റിസ്കി പരിപാടികളാണ്. ഈ പോക്കിന് ഉടക്ക് എടുക്കാം. വല പിടിച്ച് വല പിടിച്ച് എടുത്തോ ഉടക്ക്. ആ എടുത്ത് 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 എടുത്ത്. ഇത്രയും പിടിച്ചല്ലേ, കണ്ണി കുട്ടി കാണും. നമ്മുടെ രണ്ടാമത്തെ വലയാണ്. നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് വയമ്പോലയും കൊണ്ട് വീശുന്നത്. ആ മഴയും വെള്ളമൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ വെള്ളം ഏറിയിട്ട് താന്നതായിരുന്നു. ഇവിടെ എല്ലാം വെള്ളം കയറി മുങ്ങി മീനും ഒന്നും ഇല്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. പുതിയ കടമൊക്കെ തെളിച്ച് അവിടെ വീശിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം അതാ വീണ്ടും രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ച പെയ്യുന്ന മഴയിൽ ഇതാ വീണ്ടും ആറ്റിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, കഴിഞ്ഞ കാലേക്ക് നമുക്ക് കുറച്ച് വയമ്പിനെ കിട്ടി. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളിവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇതിലുണ്ടോ വയമ്പ്? ആ മീൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീൻ എന്തായാലും കിട്ടുമെന്നാണ് തോന്നുന്നത്. വലിയ വലയ്ക്കൊന്നും ഇല്ല, അതുകൊണ്ട് പൊടി വില വെച്ച് വീശുന്നത്. ഇന്നലെ ഞങ്ങളിവിടെ വന്ന് വലിയ വലയും കൊണ്ട് വീശി ഒന്നുമില്ലായിരുന്നു. പൊടിമീനെങ്കിലും കിട്ടുന്നുണ്ട്. വീട്ടിൽ കറി വെക്കാനെങ്കിലും എടുക്കാം. ഈ കാഞ്ഞിരം ഉണ്ടല്ലോ, ഈ കാഞ്ഞിരത്തിൻ്റെ കമ്പ് ഇതവിടുന്ന് ഇങ്ങനെ വളർന്ന് ഇവിടോട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വീശുന്നതിനൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആ കമ്പ് വെട്ടിയിട്ടിട്ടുണ്ട്. വെട്ടിയാണ്ട് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഇനി ഇത് ഇവിടുന്ന് വലിച്ച് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ പണി കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ അവിടെ കമ്പ് കെട്ടി വിട്ടേക്കുമായിരുന്നു ഒഴി പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് കെട്ടഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ കൂടെ ഇതുവഴി ഇങ്ങനെ വലിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ കയറ്റാമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ആ
ആകണ്ട, വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ ഒഴുകിക്കൊണ്ട് പോവാണ്, അതാണ് എളുപ്പമല്ലേ. കരയെ കൂടെ വലിച്ചു കയറ്റാൻ ഭയങ്കര പാടല്ലേ. കയറ് കിട്ടി നമ്മൾ അവിടെ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പം അതുവഴി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വലിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് കൊണ്ട് കയറ്റുക. ഓഹ്, കടവ്, നമ്മുടെ കടവുകളെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. മീനൊന്നും ഇല്ലെങ്കിലും ആൾക്കാർക്ക് ഒരു കുറവില്ല കേട്ടോ. നമുക്ക് എന്താ, എത്ര പേരാണ് ഇവിടെ വീശാനും മീൻപിടുത്തം കാണാനും നീക്കുന്നത് കണ്ടോ. എങ്കിലും ഇല്ല, ഒഴുക്കിയാൻ കൊണ്ടുപോവാ പോല. വീശുന്നത് എവിടാ, പിടിക്കുന്നത് എവിടെ. നമുക്ക് കുറച്ച് പൊടിമീനുണ്ട്. കൊക്ക്, വയമ്പ്, പരൽ ഇത് കണ്ടോ, നല്ല വലിയ മുള്ളി, അച്ചു മുള്ളി, അടിപൊളി. കുറേ കുട്ട, കുട്ടപ്പരളും. പറത്തടിക്കാൻ സൂപ്പർ സാധനമാണ് കേട്ടോ. പോണ്ടേ കരക്കിരിക്കുന്നു അല്ല. ആ വേണേ പൊക്കോളു വന്ന്, വേണേ തന്നെ പോട്ടന്ന്, ഒഴുകി ഒഴുകി കൊണ്ടു പോട്ടന്ന്. ഞാൻ എടുത്ത് വിടത്തില്ല എന്നാലും. നമുക്കിവിടെ കുറച്ച് വയമ്പിനെ വെച്ച് കിട്ടുന്നുണ്ട്, വയമ്പും മുള്ളിയൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്. എന്നാലും എന്തെങ്കിലും സിലോപ്പിയ, വള, വളത്ത് മീൻ, ഇതൊന്നും കിട്ടുന്ന വലയല്ല എങ്കിലും പൊടിമീനുണ്ടല്ലേ. ആ പൊടിമീനുണ്ട്, പൊടിമീനുണ്ട്. തൂളിയുണ്ട്. എന്തായിരുന്നു തീ വർണ്ണം കിടക്കുന്നത്? തൂളിയാണോ? ഏ കവറോ? മുള്ളി, മുള്ളി, ആറ്റുമുള്ളി, പുട്ട. ഇത്രയും ഒഴുക്കത്ത് നമ്മൾ രണ്ട് വല വെച്ചാണ് ഇവിടെ വീശിക്കൊണ്ടിരുന്നത്. ഇപ്പം അതാ മൂന്ന് വലയാണ് വീശിയത്. പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് ചുരുട്ടിയിട്ടാണ്. ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, നല്ല ഒഴുക്കാണ്. നിങ്ങൾ വല പോകുന്ന പിടിക്കുന്ന കണ്ടാലേ അറിയാം വീശുന്ന എവിടെയാണ് വല പിടിക്കുന്ന എവിടെയാണ്. നല്ല മഴയാണ്, കൊടും മഴയാണ്. കൊടും മഴയത്തുള്ള മീൻ വീശാണ്. മീനൊന്നും ഇല്ലെങ്കിലും മഴയും വെള്ളമുണ്ട്. കഴിഞ്ഞ തവണ വെള്ളം കയറി മീനെല്ലാം പുഞ്ചെ കയറിയതുകൊണ്ട് ഈ തവണത്തെ വെള്ളമേറ്റത്തിന് ഇയാൾ എന്തുകൊണ്ട് പിടിച്ച് കയറ്റുന്നത്? ഞാൻ വിചാരിച്ചാ ഇതെല്ലാം കൂടെ പിടിച്ച് കയറ്റുന്നു. എന്തോ അതിൻ്റെ അതി പൊടിമീനുണ്ട്. നമുക്ക് പൊടിമീനുണ്ട് കേട്ടോ. പുറത്തൊന്നും ഒന്നുമില്ല, വലിയ വിലയ്ക്കൊന്നും ഇല്ല. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പൊടിമീൻ. ആറ്റിൽ നിന്ന് വെള്ളം വരുമ്പം കയറി വരുന്ന സാധനമാണ് കേട്ടോ. നല്ല ആറ്റുമുള്ളി, പുഞ്ചേ കിടക്കുന്ന മീനൊന്നും ഇല്ല കേട്ടോ. നല്ല മുള്ളിയാണ്, വലിയ മുള്ളി, ആറ്റുമുള്ളി, ആറ്റുമുള്ളി. കുറച്ച് മുള്ളിയേ വീശ. കടവിന് വേണ്ടിയിട്ടൊരു വല സമർപ്പിച്ചേക്കുവാണല്ലേ. മാഞ്ഞാനിടാതെ വീശി വല വെള്ളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. വല ഏ പോയോ? ഓ വലയും പോയി. വലയെടുക്കാൻ വേണ്ടിയിട്ട് ചാടി മുങ്ങുന്നു. എന്തെല്ലാം കാഴ്ചകളാണ്! വല വെള്ളത്തിൽ പോകുന്നു, വല വെള്ളത്തിൽ നിന്ന് എടുക്കുന്നു. മാഞ്ഞാണ് കിട്ടിയോ? ഇയാളിത് എവിടെ പോവുക? ഒഴുക്കായോണ്ടാണ് കേട്ടോ ഇവിടെ ചാടിയാൾ അവിടെ പോയി കേറിയത്.
അടുത്ത ചാട്ടം. ഓ ഒഴുക്ക്, ഇയാൾ ഈ ഒഴുക്കിന് ഇങ്ങോട്ട് നീന്താ, അങ്ങോട്ട് നീന്തി കയറും. ഒഴുക്കിന് എതിരെ നീന്തുവോ? ഇങ്ങനെ ഒഴുക്ക് കിടക്കൂല്ലേ ഇവിടെ, അങ്ങ് താഴെ ചെല്ല. പട്ടാളക്കാരാ, ചാടു ചാടു, ചവിട്ടി കിടട്ടെ. അതെ, ആ ആർമി സ്കിൽസ് എല്ലാം ഇവിടെ എടുക്ക്. ഓടി വന്ന് പറന്ന് ചാടി നടുക്കി ചെല്ലണം, അപ്പുറത്ത് പോയി തലയിടിക്കരുത്. ഓട് ഓടി പറന്ന് ചാട്, പറന്ന് ചാടി മുങ്ങി വലയം കൊണ്ടുപോലൊന്നും വരുത്തു. ചെറുക്കൻ എത്രാമത്തെ ചാട്ടോ അന്ന്. ആ കിട്ടിയോ? ഇത്രയും ഞാനിപ്പോ ആ പക്ക പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു, ചേട്ടാ കിട്ടും. നിർണായ പോലെ മുങ്ങുക പൊങ്ങുക മുങ്ങുക പൊങ്ങുക. എന്തീ എന്തീ ചെറുക്കൻ, എന്തീ കിട്ടിയോ? രാജിവെക്കുവാണോ? ശ്രമം ശ്രമം ഉപേക്ഷിക്കുകയാണോ? മുങ്ങുന്നുണ്ട്, പക്ഷെ അടി ചെല്ലുന്നുണ്ടോന്ന് അറിയുന്നില്ലല്ലോ. പരാജയം. ഒടുവിൽ ഇതാ കിട്ടിയിരിക്കുന്നു വല, കിട്ടിയിരിക്കുന്നു. കൊറേ നേരത്തെ ഇങ്ങനെ വല കിട്ടിയിരിക്കുന്നു ഗൈസ്, വല അവിടെ കിട്ടി ഒരു തുമ്പ്. പക്ഷെ ഫുള്ളായിട്ടും വെള്ളത്തിൽ നിന്നും കേറിയിട്ടില്ല കേട്ടോ. ഓ ടാസ്ക്, ഇവിടെ സംഭവബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പയ്യൻ തൊണ്ട അവിടെ പോയി പാത്തു നിന്ന് വീശുന്നുണ്ട് കേട്ടോ. ഓ കിട്ടി കിട്ടിക്കാ കിട്ടി. ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം എന്താ വരുന്നു വല കരയിലേക്ക്. ഓ ചെറുക്കന്നുകൊണ്ട് അവിടെ തളർന്നു കൊണ്ടിരിക്കുന്നു, കൊറേ നേരം കൊണ്ട് മുങ്ങുക. എന്തുപോയി ഇത്? 1000 രൂപ എന്തുവാ? വേറെ വല്ലൊക്കെയാ കൊണ്ടുവരുന്നല്ലേ ഇതിന്റെ കൂട്ടത്തിൽ. എന്തുവാ ഇത്? നെറ്റ് നോക്കൂക്കോ. എന്തുവാന്ന് വെച്ചാ ഇനി ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് വല എത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മീൻപിടുത്തത്തിന്റെ ഭാഗമാണിതെല്ലാം. എല്ലാ കാഴ്ചകളും കാണണമല്ലോ. മഴയും വെള്ളമൊക്കെ ആകുമ്പം തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ. ഓ വല വിടു, വല വിടു, വല വിടു. അയ്യോ എടുത്ത ഇടം മുണ്ടക്കി വിട്ടരുത്. ഓ കിട്ടി കിട്ടി. സംഭവബഹുലമായ കുറേ നേരത്തെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ വല പിടിക്കലും പരിപാടികളും എല്ലാം കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീശിനൊന്നും ഇല്ലായിരുന്നു, അടുത്ത വീശ് വീശിയിട്ടുണ്ട്. ഇതിൽ പൊടിമീനൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക. ആദ്യത്തെ രണ്ട് മൂന്ന് വലയ്ക്കൊക്കെ മുള്ളിയും ആ ഉണ്ട്, എന്നാലും കുറവാ. ഇവിടെ 5 കിലോ മണിയുടെ വലയും കൊണ്ട്, അല്ല 5 കിലോയുടെ വീശിക്കൊണ്ടിരുന്നത് പോരാതെ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് 6 കിലോ മണിയുടെ വല എടുത്ത് വീശാൻ പോവാണ്. ഉടനെ തന്നെ ഇരിപ്പിലാവണമെന്ന് ആഗ്രഹവുമായി പയ്യൻ
എന്താ ഇവിടെ അടുത്ത വല എടുത്തിട്ടുണ്ട്. അത് വയം പോലെയാണോ? പറഞ്ഞോലേ. ആ ഇനി ഈ വലയിൽ എങ്ങനെയുണ്ട് നിലവാരം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ വല മാറ്റിയുള്ള വീശാണ്. വല മാറ്റി വീശില് പെട്ടെന്ന് താഴുന്ന വലയാണെന്നാണ് ഇവർ പറഞ്ഞത്. പെട്ടെന്ന് അടിയിൽ ചെല്ലുന്ന വല ആയതുകൊണ്ട് പെട്ടെന്ന് മീൻ കിട്ടും, ഒരുപാട് മീനും കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തുവാ പെട്ടെന്ന് താഴുന്ന വല, എന്തോ കൊമ്പൻ സ്രാവാണോ വരുന്നത്? നമുക്ക് നോക്കാം. 6 കിലോ മണിയും വലയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് 7.5 കിലോ ആയി. പിന്നെ വെള്ളവും കൂടെ നനഞ്ഞ് കഴിയും കഴിയുമ്പോഴത്തേക്കിന് മീനുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തിൽ വരളും സാധനമൊക്കെ ഉണ്ട്, കോലയൊക്കെ ഉണ്ട്. ഉടനെ തന്നെ കടപ്പിലാകുന്നു തോന്നുന്നു ചെറുക്കാൻ. കുറച്ച് മീനുണ്ട്, കോലയൊക്കെ വന്നു. ഓ വല കൊള്ളാം, വെയിറ്റുണ്ടെങ്കിലും മീൻ കിട്ടുന്നുണ്ട്. മൊത്തം മുള്ളിയാണോ? ആറ്റുമുള്ളി. നമ്മുടെ ആ വലയുടെ വിരിവ് ഒന്ന് കണ്ടോ കേട്ടോ. സൈഡ് ചേർത്ത് വീശിയതായിരുന്നു കുഞ്ഞ്, എന്നാലും പെട്ടെന്ന് അങ്ങ് താഴുന്നൊന്നും ഇല്ല. ഇത്ര പെട്ടെന്ന് താഴുന്നില്ല. നമുക്ക് ഓരോ വലയ്ക്കും എന്താ ഇത്രയും മീൻ വെച്ച് കിട്ടുന്നുണ്ട്. ഒരു 10-20 മീൻ വെച്ച് കിട്ടുന്നുണ്ട് ഇതുവരെ. അതാ ഇത്രയും മീൻ കിട്ടി കണ്ട. കറി വെക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ ലാസ്റ്റ് വീശാണ്. വരാനുള്ളവരെല്ലാം പെട്ടെന്ന് വന്ന് വലയിൽ കയറിക്കോണം. നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള മീനെ കിട്ടി. മീനെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എപ്പോഴും ലാസ്റ്റ് വീശിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നു വിടാറുള്ളതാണ്. ഇനി അതുണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമുക്ക് മീനെ ഒന്ന് കാണാം.